ഹായ്, ഗ്രീൻ ലീഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിങ്ങളിപ്പോൾ കാണുന്നത് പെറ്റൂണിയ പ്ലാന്റ് ആണ് കേട്ടോ. പെറ്റൂണിയ ഇപ്പോൾ നമ്മൾ സീഡൊക്കെ പാകിയിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര മാസം ആകുമ്പോഴേക്ക് ആ പ്ലാന്റിൽ നിറയെ ഇതുപോലെ ഫ്ലവർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സീഡ് പാകേണ്ടത്, അതായത് സീഡിനെ നന്നായിട്ട് കിളിർപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു പോട്ടിംഗ് മിക്സ് എന്താണ് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ട് ഈ പെറ്റൂണിയയുടെ സീഡ് പാകിയിട്ടുണ്ടായിരുന്നത് മണലും മണ്ണും ചേർന്നിട്ടുള്ളൊരു പോട്ടി മിക്സിലായിരുന്നു. അപ്പോൾ എനിക്കെല്ലാം നന്നായിട്ട് കിളിർത്ത് വന്നു, ഒരുപാട് തൈകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് പ്ലാന്റുകൾ എടുത്തപ്പോൾ എനിക്ക് ഒരുപാട് പ്ലാന്റ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എപ്പോഴും നല്ല ഇളക്കമുള്ള ഒരു പോട്ടിംഗ് മിക്സ് ആണെങ്കിൽ ഇത് കഴിയുന്ന അത്രയും പ്ലാന്റിനെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സ് ആണ് നമ്മളിന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് ഈ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത് കോക്കോപിറ്റ് വേണം, അതുപോലെ തന്നെ കുറച്ച് പെർലൈറ്റ്, കുറച്ച് മണൽ, പിന്നെ ഫെർട്ടിലൈസർ. ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടിൻകാഷ്ടോ കമ്പോസ്റ്റോ ഇതിലേതായാലും മതി കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. പെർലൈറ്റ് ഇല്ലെങ്കിലും വിഷയമൊന്നുമില്ല കേട്ടോ, മറ്റ് മൂന്ന് സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സീഡ് മുളപ്പിക്കാനായിട്ടുള്ള ഈ ഒരു ട്രേയിലേക്ക് ഇട്ട് കൊടുക്കുക. മുന്നേ ഞാൻ പ്ലാന്റ് നട്ടിട്ടുണ്ടായിരുന്നത് മണലും മണ്ണും ഉള്ള പോട്ടിംഗ് മിക്സിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് പ്ലാന്റ് എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെ നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലാന്റ് നഷ്ടപ്പെടാതെ എടുക്കാനായിട്ട് പറ്റും. കാരണം നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വരികയും ചെയ്യും. പിന്നെ ഓരോ പ്ലാന്റും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് ചെറിയ ഈർക്കിളോ അങ്ങനെ എന്തെങ്കിലും സാധനം കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു കുഴിയൊന്നും വേണ്ട, കാരണം അത്രയും ചെറിയ സീഡാണ്. അത് ഇതിലിട്ട് കൊടുത്താൽ മതി. പക്ഷേ മുകൾ ഭാഗത്തായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് എങ്ങാനും പോയാലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊരു ഹോൾ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ സീഡ് ഇട്ട് കൊടുക്കുന്നത്. സീഡ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സീഡാണ്. അതിന്ന് ഓരോന്നെടുത്ത് ഇട്ട് കൊടുക്കുക എന്നുള്ളത് ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഞാനിവിടെ ഓരോ സീഡൊന്നും അല്ല കേട്ടോ ഇട്ട് കൊടുത്ത്, രണ്ട് മൂന്നും സീഡൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പോട്ടിൽ വയ്ക്കുമ്പോൾ രണ്ട് മൂന്നും പ്ലാന്റൊക്കെ ആയിരിക്കും. ഇത് മിക്സഡ് കളേഴ്സിൻ്റെ സീഡാണ്. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന പ്ലാന്റിൻ്റെ സീഡ് തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അതിൽ നിന്നൊരു ഒരു ശകലം മാത്രമാണ് ഞാൻ ഇതിലേക്ക് മാറ്റി നട്ടിട്ടുള്ളത്. ഇനിയും കുറച്ച് സീഡൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഒരു പ്ലാന്റിന് സീഡ് ഉണ്ടാകുന്നത് കൊണ്ട് നമുക്ക് ഓരോ പ്രാവശ്യം ഇത് നട്ട് കഴിയുമ്പോൾ നമുക്ക് അടുത്ത വേനൽക്കാലം ആകുമ്പോഴേക്ക് ഈ പ്ലാന്റിനെ സേവ് ചെയ്ത് വെക്കാനായിട്ട് ഈ സീഡ് കളക്ട് ചെയ്ത് വെക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ പ്ലാന്റ് നന്നായിട്ട് കിളിർത്ത് വന്നതിന് ശേഷം ഞാൻ എൻ്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് കാണിക്കാം. സിംഗിൾ ലെയറായിട്ടുള്ള ഈ ഒരു പെറ്റൂണിയ നമുക്ക് എടുത്തു വയ്ക്കാനായിട്ടെന്ന് പറഞ്ഞാൽ സീഡ് കളക്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ ഓരോ പ്ലാന്റും നമ്മളെ കയ്യിൽ നട്ട് ഏകദേശം ഒരു മൂന്നോ നാലോ മാസം വരെയാണ് നമ്മളെ കയ്യിൽ ആ പ്ലാന്റ് നിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ അതിൻ്റെ കട്ടിങ്സ് എടുത്ത് മാറ്റി നടണം, അല്ലെങ്കിൽ അതിൻ്റെ സീഡ് എടുത്തിട്ട് സൂക്ഷിച്ച് വെക്കണം. അങ്ങനെ മാത്രമേ ആ പ്ലാന്റിനെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും ഈ ഒരു പ്ലാന്റ് കുറേ കാലം നമ്മളെ കൂടെ ഒരു പ്ലാന്റിനെ വെക്കണം എന്ന് വെച്ചാൽ അത് നടക്കില്ല. കാരണം ഓരോ ചില പ്ലാന്റ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റാണ്, അതിന് കുറച്ച് കാലത്തെ ആയുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു പെറ്റൂണിയാണ് ഇത്. നാടൻ ഡബിൾ പെറ്റൂണിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വയലറ്റ് പെറ്റൂണിയുണ്ട്. അത് എന്നാൽ ഇതുപോലെയല്ല, അത് കുറച്ച് കാലം നമ്മളെ കയ്യിൽ നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ അതും ഞാൻ എൻ്റെ ഒരു ആഗ്രഹം, എനിക്കിങ്ങനെ കുറേ കാലം കൂടുതൽ നമ്മുടെ അടുത്ത് നിൽക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാനത് മേടിച്ചു. ഇപ്പോൾ അത് കുറച്ച് പ്ലാന്റൊക്കെ ആക്കി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത്. ചെടികൾ ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെടികൾ നനയ്ക്കുന്ന ടൈം മോർണിംഗ് ആക്കുക. നമ്മൾ ഏത് ചെടിയായാലും അത് നനയ്ക്കുന്നത് രാവിലെ നമ്മൾ നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരും. പിന്നെ അതുപോലെ തന്നെ ഈ വെള്ളീച്ച പോലുള്ള ചെറിയ ചെറിയ ജീവികൾ ഇല്ലാതിരിക്കാനും അത് സഹായിക്കും.
ഇന്ന് നമ്മൾ കാണിച്ചിട്ടുള്ള പോട്ടിംഗ് മിക്സ് ഏത് സീഡ്, അതായത് പച്ചക്കറി അതുപോലെ തന്നെ ചെടികളുടെ സീഡായാലും തന്നെ എല്ലാ സീഡും മുളപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് പോട്ടിംഗ് മിക്സ് ആണ് നമ്മൾ ഇന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതും കൂടി ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.